ഗുഡ് ഈവനിങ് എവറിവൺ. ഇന്ന് നമ്മുടെ സത്വ 21 ആർട്സ് ഇവന്റിന്റെ നാലാമത്തെ ദിവസമാണ്. ഇന്നലത്തെ നമ്മുടെ മ്യൂസിക് ക്ലബിന്റെ പ്രോഗ്രാം ഒക്കെ ഒരുപാട് ആൾക്കാർ കണ്ടു, നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. ഇങ്ങനത്തെ പ്രോഗ്രാം ഒക്കെ ഗൂഗിൾ മീറ്റിലൂടെ നടത്തുമ്പോൾ ആ ഒരു വൈബ് കിട്ടുന്നില്ല എന്നൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്യാൻ, ഈ ഒരു സിറ്റുവേഷൻ ആയിപ്പോയില്ലേ. എന്നാലും നമ്മുടെ ഇവന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സ്റ്റുഡൻസ്, നമ്മുടെ പ്രിൻസിപ്പൽസ്, നമ്മുടെ കോളേജ് ഫാക്കൽറ്റീസ് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കോളേജ് ഫാക്കൽറ്റീസിന്റെ പെർഫോമൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോളേജ് ഫാക്കൽറ്റീസ് മാത്രം വിചാരിച്ചാൽ നമ്മുടെ കോളേജ് ഫാക്കൽറ്റീസ് മാത്രമായിട്ട് ഒരു അടിപൊളി ബാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത്രയ്ക്കും കഴിവുള്ളവർ നമ്മുടെ കോളേജ് ഫാക്കൽറ്റീസിലുണ്ട്. നമ്മൾ ലാസ്റ്റ് ഇയർ നമ്മുടെ ആർട്സ് ഇവന്റിൽ നമ്മളുടെ ഫാക്കൽറ്റീസിന്റെ ഒരു പ്രോഗ്രാം സെഷൻ തന്നെ കണ്ടതാണ്. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ കെ സുനിൽകുമാർ സാർ, മനു എം ജോൺസ്, മധു സാർ, സൂരജ് സാർ ആൻഡ് ദിവ്യ മിസ്. സോ ഫസ്റ്റ് ഞാൻ നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ കെ സുനിൽകുമാർ സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഗുഡ് ഈവനിങ്. വെറുതെ ഒരു പാട്ട് പാടുക എന്ന് മാത്രമാണല്ലോ നമ്മുടെ ഉദ്ദേശം, അല്ലേ? നീയുണ്ടായിരുന്നെങ്കിൽ, അരികെ നീയുണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. രാത്രി മഴ പെയ്ത് തോർന്ന നേരം, രാത്രി മഴ പെയ്ത് തോർന്ന നേരം, കുളിർക്കാറ്റിലില ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം, ൃത്തന്ത്രികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ചാലക വാതിലിൽ ചാരേ ചിലച്ച നേരം, വാതിലിൻ ചാരേ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. മുറ്റത്തു ഞാൻ നട്ട ചെമ്പക തൈയിലെ ആദ്യത്തെ മൊട്ടു വിരിഞ്ഞ നാളിൽ, സ്നിഗ്ധമാമാരുടെയോ മുടിച്ചാർത്തിലൻ മുക്ത സങ്കൽപ്പം തലോടി നിൽക്കേ, ഏതോ പുരാതന പ്രേമ കഥയിലെ ഗീതികളെന്നിൽ ചിറകടിക്കേ, ഗീതികളെന്നിൽ ചിറകടിക്കേ, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. താങ്ക് യു.
താങ്ക് യു സർ. സാറിന്റെ പാട്ട് കേട്ടപ്പോ എനിക്കിപ്പം പറയാനുള്ളത്, നമ്മളുടെ ഹൗസിന്റെ ഇപ്പം കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുക, അപ്പൊ നമ്മൾ പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് ഓരോ സ്റ്റുഡൻസിന് അടുത്ത് എന്നിട്ട് പറയും ഒരു പാട്ട് പാട് എന്ന് വെച്ചാൽ, പാട്ട് പാടാൻ കഴിവുള്ളവരോടായിരിക്കും നമ്മൾ പറയുന്നത്, എന്നാലും അവർ പറയുമോ അത് ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുത്തില്ലേ, ഓ എനിക്ക് വയ്യ, അങ്ങനെ പറയുന്നവരോട് ഞാൻ പറയുവാണ് ഇപ്പൊ നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പൽ സാറിനെ കണ്ടുപിടിക്കാൻ. സോ താങ്ക് യു സാർ. നെക്സ്റ്റ് നമ്മള് നമ്മുടെ സൂരജ് സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സുനിൽകുമാർ സാറ്, അതോടൊപ്പം മുൻസാറ്, അമ്മുസാറ്, ദിവ്യ മിസ്, അതോടൊപ്പം നമ്മുടെ പ്രിയ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം. ചൊല്ലിക്കൂടി ഇന്ന് ഇന്ന് വൈകുന്നേരമാണെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു എന്തിനാണല്ലോ ഇറങ്ങിയിലെത്തി വിളിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ, അപ്പൊ തന്നെ ഈ പറഞ്ഞതിൽ വളരെ സന്തോഷം. കാര്യം മറ്റു നമ്മുടെ ഇപ്പോഴത്തെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങളോടൊന്നും മാത്ര കണ്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ നേരിട്ട് കാണാനൊന്നും സാധിച്ചിട്ടില്ല. പറയാനുള്ള ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് പലരെയും നേരിട്ട് അറിയില്ല. എനിവേ ഇങ്ങനൊരു പ്രോഗ്രാം കണ്ടീൻസ് കോമേഡ് ചെയ്തത് വളരെയധികം സന്തോഷം. പാട്ട് പറ കോളേജിലായിരുന്നെ നല്ല പോലെ പെർഫോം ചെയ്ത് പാടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ സാറിന്റെ ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നു. താങ്ക് യു സാർ. സോ അടുത്തായിട്ട് ഇപ്പൊ ഇത്രയും മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ സാർമാരുള്ളപ്പം നമ്മളുടെ ട്രിപ്ലി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് നമ്മുടെ ദിവ്യാമിസ് ഉണ്ട്. നമുക്ക് ദിവ്യാമിസിനെ വെൽക്കം ചെയ്യാം. എല്ലാവർക്കും എൻ്റെ ഗുഡ് ഈവനിങ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലും ഇങ്ങനെ ഒരു ഓൺലൈൻ ആയിട്ടൊരു ആർട്സ് ക്രിയേറ്റ് ചെയ്ത അതിൻ്റെ എല്ലാ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ വകയോ ഒരു നാല് പേര് കൂട്ടിൽ നിന്നും മീറ്റ് വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം താഴുന്നു നീഹാരം തൂങ്ങുന്നു, കതിരുളികൾ പടരുന്നു, ഇരുളലകൾ അകലുന്നു, പുലർന്ന് പുലർന്ന് തെളിഞ്ഞു തെളിഞ്ഞു ചുവന്ന് തൊടുത്ത മാനം നോക്കി കൂട്ടി നിന്നു വീട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ.
ഞാൻ പറയുന്ന കേൾക്കാവോ? കേൾക്കാം സാറേ, കേൾക്കാം. ഇറ്റ്സ് ലൗഡ് ആൻഡ് ക്ലിയർ. കാണുന്നുണ്ടോ? യെസ് യെസ്, കാണാം കാണാം. ക്ലിയർ ആണല്ലോ അല്ലേ സാറേ? ക്ലിയർ ആണ്. ഓക്കെ, ആദ്യമായിട്ട് ഗുഡ് ഈവനിങ് ടു പ്രിൻസിപ്പൽ സാർ, മജ്സർ, സൂരജ്, ദിവ്യ, മിസ് ബക്കിയുള്ള എല്ലാ സ്റ്റുഡൻസ് റെപ്രസെന്റേറ്റീവ്. ആക്ച്വലി പെർഫോമൻസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു, പക്ഷെ ലൈവായിട്ട് ഇങ്ങനെ പാട്ട് പാടണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും ഉള്ള കൺഫ്യൂഷനാണ് ഏത് പാട്ടാണ് പാടണമെന്നുള്ളത്. അപ്പം അവസാനം ഒരു പാട്ട് തപ്പിയെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നിങ്ങളുടെ ഇടയിൽ പാടാൻ പറ്റുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. മീൻസ് ഒരു സ്റ്റുഡന്റ് നിങ്ങളുടെ ഇടയിൽ പാടുവാണെങ്കിൽ അത് നിങ്ങൾ ചിലപ്പം ഇഷ്ടപ്പെട്ടേനെ. എനിവേ, പക്ഷെ സുനിൽ സാർ പാടിയ പാട്ട് കേട്ടപ്പോ എനിക്ക് തോന്നുന്നു ഇത് പാടാൻ പറ്റുമെന്ന് തോന്നുന്നു. സാറ് പഴയ കാലത്ത് റൊമാൻറ്റിക് സോങ് ആണ് പാടിയത്, നിങ്ങൾ പുതിയ കാലത്ത് റൊമാൻറ്റിക് സോങ് ആണെന്നേ ഉള്ളൂ. ജസ്റ്റ് ട്രൈ, ഒരു 2 മിനിറ്റ്സ് അതിനകത്ത് കാണത്തുള്ളായിരിക്കും. रहना है जो कह जाने दे, तेरे ख्यालों बीते ये रातें, दिल मेरा मांगे तेरी दुआ, तू सामने हो और करूं मैं बातें, लम्हा रही कह रहा कहीं कुछ ऐसा कुछ हुआ दीवानी, लग रो को जैसे साहिल मिला. एक लड़की को देखा तो ऐसा लगा, एक लड़की को देखा तो ऐसा लगा, मेरे सोनिया बिछड़ सर गलिया में, नाल तेरे तुर चलिया पे, लेकिन मुझको दुनिया से तो दूर, चोरी चोरी से तिर सकिया में, उनको संभालो न सकिया में, डर गई सजना तेरा ये फितूर, जग जानी दे मर जानी रा, कहनी जो थी कह दे दो भा, लग जानी वे मर जानी रा, कहनी जो थी कह दे दो भा. एक लड़की को देखा तो ऐसा लगा, एक लड़की को देखा तो ऐसा लगा, एक लड़की को देखा तो ऐसा लगा. सॉरी.
താങ്ക് യു സാർ. ഇപ്പൊ എനിക്ക് ഇവിടെ പറയാവോന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ പറയുവാ സാർ. എനിക്ക് ഞാൻ സി എസ് ഡിപ്പാർട്ട്മെന്റില്ല, അപ്പം സാറിനെ പറ്റി സാറിന്റെ ഒരുപാട് വീഡിയോസ് ഇതുപോലത്തെ സോങ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ എന്തോ പഠിക്കുമ്പോഴാണ് തോന്നുന്നു സാറിന്റെ രണ്ടു മൂന്ന് ടിക്ടോക്ക് വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ പപ്പ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പപ്പയെ ഞാൻ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ സാറിന്റെ പെർഫോമൻസ് ആണ്. അപ്പൊ സാർ ചോദിച്ചു ആഹാ നിങ്ങളുടെ കോളേജിലെ സാറുമാരൊക്കെ കൊള്ളാലോ. അപ്പൊ ഞാൻ പറയുന്നു സാറിനോട്, താങ്ക് യു സാർ. സോ അടുത്തായിട്ട് നമ്മളുടെ മധുസാർ, നമ്മുടെ മധുസാറിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, എന്റെ സഹപ്രവർത്തകർ മനുസാർ, സൂരജ്, ദിവ്യ, പിന്നെ ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ക്രിസ്റ്റീന, മറ്റ് ആകാശ്, ഇങ്ങനെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഞാൻ പാടുന്നത് അപ്പം ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ തന്നെയാണ്. പെട്ടെന്ന് ഒരു പാട്ട് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ രീതിയിൽ പോകാൻ ഞാൻ പണ്ട് വളരെ കാലം തൊട്ടേ പണ്ടൊക്കെ പാടിയിരുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഇച്ചിരി പഴക്കം ചെന്ന പാട്ടാണ്. ഞങ്ങളെല്ലാവരും മിക്കവാറും പഴയ പാട്ടുകളാണ് പാടുന്നത്. അപ്പോൾ ഈ പാട്ട് ഇടനാഴിയിൽ ഒരു കാലൊച്ച എന്ന് പറഞ്ഞ സിനിമയിൽ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ സംഗീതവും ഒ എൻ വി കുറുപ്പ് വരികള് യേശുദാസ്, ദ ഗ്രേറ്റ് യേശുദാസ് പാടിയ പാട്ടാണ്. അപ്പം ജസ്റ്റ് ഞാൻ പാടിത്തുടങ്ങാം. വാതിൽ പഴുതിയിലൂടൻ മുന്നിൽ കുങ്കുമം വാരിവിതറും ത്രിസന്ധ്യ പോകേ അതിലോലമെൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. വാതിൽ പഴുതിയിലൂടൻ മുന്നിൽ കുങ്കുമം വാരിവിതറും ത്രിസന്ധ്യ പോകേ അതിലോലമെൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. ഹൃദയത്തിൻ തന്ത്രിയിലാരോ വിരൽ തൊടും മൃദുലമാം നിസ്വനം പോലെ ഇലകളിൽ ജലഗണമിറ്റു വീഴും പോലെ ഉയിരിൽ അമൃതം തളിച്ച പോലെ തരളവിലോലം നിൻ കാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരിത്തരിച്ചു പോയി, അറിയാതെ കോരിത്തരിച്ചു പോയി. വാതിൽ പഴുതിയിലൂടൻ മുന്നിൽ കുങ്കുമം വാരിവിതറും ത്രിസന്ധ്യ പോകേ അതിലോലമെൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. ഹിമബിന്ദുമുഖപടം ചാർത്തിയ പൂവിനെ മധുകരം നുകരാതെയുഴറും പോലെ അരിയ നിൻ കാലൊച്ച ചൊല്ലിയ മന്ത്രത്തിൻ പൊരുളറിയാതെ ഞാൻ നിന്നു, നിഴലുകൾ കളമെഴുതും ഓരൻ മുന്നിൽ മറ്റൊരു സന്ധ്യയായി നീ വന്നു, മറ്റൊരു സന്ധ്യയായി നീ വന്നു. വാതിൽ പഴുതിയിലൂടൻ മുന്നിൽ കുങ്കുമം വാരിവിതറും ത്രിസന്ധ്യ പോകേ അതിലോലമെൻ
ഇടനാഴിയിൽ നിൻ കളമധുരമം കാലൊച്ച കേട്ടു മധുരമം കാലൊച്ച കേട്ടു താങ്ക് യു താങ്ക് യു സർ പാട്ടിൽ പറയുന്ന പോലെ നമ്മൾ കൂടിത്തരിച്ചു പോയി ഓക്കെ അപ്പം മധു സാറിനെ എല്ലാവരും അറിയാം നമ്മള് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ വരെ ഉള്ളവർക്ക് നമ്മളുടെ ഈ ഫാക്കൾട്ടീസിനെ ആദ്യമായിട്ടല്ല ഇവർ പാടുന്നേ കേൾക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതൊരു ഇതായിട്ടില്ല പക്ഷെ ഫസ്റ്റ് ഇയേഴ്സിന് ഇപ്പൊ അവര് ഫാക്കൾട്ടീസിന്റെ പെർഫോമൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ അവർക്കൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു അപ്പോ മധു സാറിന്റെ ഒക്കെ മധു സാർ പാടിയപ്പോ ഞാനൊക്കെ ഫസ്റ്റ് ഇയറില് മ്യൂസിക് ക്ലബിന്റെ സെലക്ഷന് വേണ്ടി വിറച്ച് സാറിന്റെ ഫ്രണ്ട് ഇരുന്നിട്ടുണ്ട് പാടാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോ താങ്ക് യു സാർ അപ്പോ ഇതാണ് നമ്മളുടെ ഫാക്കൾട്ടീസിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് അപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് നിങ്ങൾ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമുക്ക് 13th വരെയാണ് ഇപ്പം കുറെ ഇവന്റ്സ് ഒക്കെ ഒരുവിധം ഇന്ന് ഡെഡ്ലൈൻ കഴിയുന്ന കുറെ ഇവന്റ്സ് ഉണ്ട് അപ്പം അതിലെ അതെല്ലാം ഇപ്പൊ ഇന്ന് 10:00 ഡെഡ്ലൈൻ കഴിയുന്ന ഇവന്റ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം കറക്റ്റായിട്ട് എല്ലാവരും അയക്കുക പിന്നെ കുറെ ആൾക്കാർ ഈ ഡെഡ്ലൈൻ കഴിയുമ്പം അയച്ചോട്ടെ അയച്ചോട്ടെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് അപ്പം അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ വൺസ് അഗെയിൻ നമ്മളുടെ ഫാക്കൽറ്റീസ് നമ്മുടെ പ്രിൻസിപ്പൽ സാർ മനു സാർ മധു സാർ മിസ് ദിവ്യ മിസ് സൂരജ് സാർ എല്ലാവർക്കും ഒന്നുകൂടെ താങ്ക്സ് സോ നമ്മൾ പ്രോഗ്രാം എടുപ്പിയാണ് താങ്ക് യു ഓക്കെ സോ ബൈ